നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വന്ദനദാസ് എന്ന യുവ ഡോക്ടറെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് മാറി നിൽക്കാനാവില്ല. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഡോക്ടർക്ക് സുരക്ഷ ഒരുക്കുക എന്ന ഉത്തരവാദിത്തം നിറവേറ്റാൻ നമ്മുടെ പോലീസിനായില്ല. കേസ് പരിഗണിച്ച കേരള ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് വന്ദനയുടെ കുടുംബത്തോട് മാപ്പ് പറയുന്നു എന്നാണ്. ഇന്നലെ ന്യായീകരണവുമായി നിന്ന പോലീസും ഇന്ന് കോടതിയിൽ വീഴ്ച തുറന്നു സമ്മതിച്ചു. വീഴ്ചകൾ ആർക്കുമുണ്ടാകാം. വീഴ്ചയുണ്ടായാൽ അത് അംഗീകരിച്ച് മാപ്പ് പറയുകയും തിരുത്തുകയുമാണ് വേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു വീഴ്ച അംഗീകരിക്കാൻ നമ്മുടെ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. മാപ്പ് പറയേണ്ടത് സർക്കാരല്ലേ? ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. പറവൂരിൽ നിന്നുള്ള കലാധരനാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ കലാധരൻ, ഈ യുവ ഡോക്ടറെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മുടെ സംവിധാനങ്ങൾക്ക് മാറി നിൽക്കാനാവില്ല. ഇപ്പോഴും അത് തുറന്നു സമ്മതിക്കാൻ, നമ്മുടെ സംവിധാനത്തിലെ വീഴ്ച തുറന്നു സമ്മതിക്കാൻ നമ്മുടെ ഭരണാധികാരികൾ തയ്യാറാവുന്നുമില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. ഒരു വലിയ ജീവിതമാണ് പൊലിഞ്ഞു പോയത്. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സർക്കാർ, ഇവിടെ ഒരു സർക്കാരാണോ ഉള്ളത്? വെറും കൊള്ള സംഘം, അതാണ് ഇവിടെ ഭരിക്കുന്നത്. വിവരം കേട്ട കൊള്ള സംഘം. ഒരു ജീവൻ, ഒരു സത്യം പറഞ്ഞാൽ പോലീസ് ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്നത് ഏത് സംവിധാനത്തിലാണ് കൊണ്ടുപോകേണ്ടത്? ഫ്രീ ആയിട്ടാണ് അങ്ങ് വിട്ടേക്കാവുന്ന, അതാണോ വേണ്ടത്? രണ്ടുപേരെ കുറ്റമലർത്തിയിട്ടിട്ട് ഈ പോലീസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സംവിധാനം എന്താണ്? ഇതിന് ഏത് ഭാഷയിലാണ് പറയേണ്ടത്? സംസ്കാരം അനുവദിക്കുന്നത് ക്രിമിനലാണെന്ന് നേരത്തെ അറിഞ്ഞില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഒരു അപകടത്തിൽ ഒരാളെ ആയുധം എടുത്ത് മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ അത് ചെറുക്കേണ്ട ഉത്തരവാദിത്വം, അതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തവരാണ് പോലീസുകാർ. ആ പോലീസുകാരാണ് കാഴ്ചക്കാരായിരുന്നത്. സത്യം പറഞ്ഞ പോലീസുകാരാണ്. അവനൊക്കെ കൈക്കൂലി മേടിക്കണം, കോടികൾ സമ്പാദിക്കണം, ബിൽഡിംഗ് കെട്ടിപ്പോക്കണം, അല്ലെങ്കിൽ സുഭിക്ഷമായിട്ട് ജീവിക്കണം. ഞങ്ങളെ എടുത്തുകൊണ്ട് പോലീസുകാർ ഇഷ്ടമാരി അത്ഭുതപ്പെടുകയാണ്. ഞാനൊക്കെ ഗവൺമെന്റ് സർവീസിൽ നിന്ന് വന്നവരാണ്. പക്ഷെ ഞങ്ങൾക്കൊന്നും ഇതൊന്നും കണ്ടിട്ട് സാധിച്ചിട്ടില്ല. വലിയ വലിയ ബിൽഡിംഗ് കെട്ടി ആഡംബര കാറിൽ നടക്കുന്ന പോലീസുകാരൻ, സാധാരണക്കാർ എവിടെ നിന്ന് നിർത്തി സംഭാവന? സത്യം പറഞ്ഞ ഇവനെ കണ്ടല്ല പിടിച്ച്, ഇതിനൊക്കെ ചോദിക്കാൻ പറയുന്ന പാടില്ല. മറ്റു പ്രശ്നം കൂടിയുണ്ട്. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് ആദ്യം പറയാനുള്ളത് ഹൈക്കോടതിയെ നമിക്കുന്നു ഞാൻ. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ സാധു ജനങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ കോടതി തന്നെ ഇടപെടേണ്ടി വരും. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യം എക്സ്പീരിയൻസ് കുറവ് പോലീസിനാണ്, അല്ലാതെ ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞത് എക്സ്പീരിയൻസ് കുറവ് പോലീസിനാണ്. അത് മേഡത്തിനോട് മാറിപ്പോയതാണ്. അല്ലാതെ ഒരു യുവ ഡോക്ടർ അദ്ദേഹത്തിന് എന്ത്, അവർക്ക് എന്ത് എക്സ്പീരിയൻസാ വേണ്ടത്? അതും കൂടി മേഡം ഇനി അഥവാ പറഞ്ഞു പോയി അത് തെറ്റ് തിരുത്തി മാപ്പ് പറയണം. ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം ഒന്നല്ലാതെ നടത്തിയത്. ഒരു ദുഃഖത്തിലാണ്ട കുടുംബത്തിന്റെ ഒരു ഡോക്ടറെ പറ്റി പറഞ്ഞ് തിരുത്താൻ വരരുത്. മരണത്തിന് വരെ തിരുത്താൻ തയ്യാറാത്ത ധാർഷ്ട്യുള്ള മന്ത്രിമാരാണ് കേരളത്തിലുള്ളത്. ഒരിക്കൽ കൂടി കോടതിയെ നമിക്കുന്നു. കേരളത്തിൽ ശ്രീ ജിതിൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ജിതിൻ അല്പം കൂടി ഉറക്കെ സംസാരിക്കുക, ഫോണിൽ അടുത്ത് പിടിച്ച്. ആ യുവ ഡോക്ടറുടെ മരണം എന്ന് പറയുന്നത് ആ കുടുംബത്തിനുണ്ടായ ഒരു ആഘാതം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ജിതിന്റെ സൗണ്ട് ക്ലിയർ ആയി കിട്ടത്തില്ല. മറ്റു പ്രേക്ഷകരുണ്ട്. കണ്ണദാസനാണ് പാലക്കാട് നിന്നും. കണ്ണദാസൻ, താങ്കളെല്ലാം ഈ വിഷയം പൂർണ്ണമായും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കേരളത്തിലെ ആകെ മലയാളികൾക്ക്, അതിൽ അറിയുന്നവർക്കെല്ലാം തന്നെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് സംഭവിച്ചത്. പക്ഷേ ഇന്ന് കോടതി അടക്കം ആ കുടുംബത്തോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം തീവ്രമായ ഒരു വൈകാരിക അവസ്ഥയിൽ നിന്നുകൊണ്ടാവണം അങ്ങനെ മാപ്പ് പറയാൻ പോലും തയ്യാറായത്. പക്ഷേ അപ്പോഴും പറയേണ്ടവർ അത്തരം ഒരു മാപ്പ് പറച്ചിലിന്, അല്ലെങ്കിൽ ആ തെറ്റേറ്റു പറയാൻ തിരുത്താൻ തയ്യാറാവുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ധനമന്ത്രിയായപ്പോഴേ, ഹലോ കേക്കാം, പറഞ്ഞു. യശ്വന്ത് സിൻഹ ധനമന്ത്രിയായപ്പോ നിരവധി മെഡിക്കൽ കോളേജും നിരവധി ആശുപത്രികളും കേരളത്തിൽ വന്നു. പക്ഷെ ഒരു നിയമങ്ങൾ പാലിക്കുന്നില്ല സാറേ. രോഗികളുടെ വ്യക്തിയും പരിതാപമാണ്. യശ്വന്ത് സിൻഹ, യശ്വന്ത് സിൻഹ, യശ്വന്ത് സിൻഹ പറഞ്ഞ ഒരു മിലിറ്ററിക്കാരൻ, മിലിറ്ററിക്കാരൻ ധനമന്ത്രിയായിരുന്നു. യശ്വന്ത് സിൻഹ പറഞ്ഞിട്ട് കേരളത്തിലെ ആശുപത്രികളെ കുറിച്ചാണോ താങ്കൾ പറയുന്നത്? കേരളത്തിൽ നിരവധി മെഡിക്കൽ കോളേജും വന്നു, നിരവധി ആശുപത്രികളും വന്നു അടിസ്ഥാനത്തിൽ. പക്ഷെ രോഗികൾക്കും ഗുണമില്ല, ഉദ്യോഗസ്ഥന്മാർക്കും ഗുണമില്ല,
ഒരാൾക്കും ഗുണമില്ലാത്ത അവസ്ഥയാണ് പല ആശുപത്രികളിൽ. മറ്റു പ്രേക്ഷകരുണ്ട്, റംലയാണ്. ശ്രീ റംല, താങ്കളടക്കം എല്ലാവർക്കും നൊമ്പരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാം വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് ഉണ്ടായത്. പക്ഷേ അപ്പോഴും നമ്മുടെ സംവിധാനത്തിൻ്റെ പിഴവ് കൊണ്ടുകൂടിയാണ് ഒരു ഡോക്ടർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത്. അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായ പോലീസിനടക്കം അത് നിറവേറ്റാൻ കഴിഞ്ഞില്ല. ഇന്ന് പോലീസിനടക്കം കോടതിയിൽ ആ വീഴ്ച തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാറെ, എനിക്ക് ആദ്യം പറയാനുള്ളത് വന്ദനയുടെ വന്ദനയ്ക്ക് വേണ്ടി ആദരാജ്ഞലി അർപ്പിക്കുകയാണ് എന്റെ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ എന്നുവെച്ചാ, ഒരു കുട്ടിയെ ആ അമ്മയ്ക്കും അച്ഛനും കൂടി വർഷങ്ങളോളം കാത്തിരുന്നിട്ടുണ്ടായ ഒരു മോളാണെന്ന് പറഞ്ഞല്ലേ. 22 വയസ്സല്ലേ ഉള്ളു സാറെ. എന്റെ മോനും മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നതാണ്. എന്റെ പിന്നെ രണ്ടാം കുട്ടികളാണെന്ന് നോക്കിയാ, പിന്നെ ആ അമ്മ എത്ര കാത്തിരുന്നിട്ട്, അച്ഛൻ എത്ര കാത്തിരുന്നിട്ടുണ്ടായ മോളാണ്. ഒരുപാട് വൈകി വന്ന മോള് എത്ര നേരത്തെ യാത്രയായി. ഇതൊക്കെ ഒരു അച്ഛനും അമ്മയ്ക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു എത്ര മനക്കെട്ടിയുള്ള ആളുകൾക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. നമ്മളിപ്പോ ബോട്ട് ദുരന്തമായാലും വന്ദനയുടെ മരിപ്പായാലും അല്ലെ, എല്ലാവർക്കും ഇപ്പൊ നമ്മള് പൊതുവെ പ്രേക്ഷകരെ മൊത്തത്തില് കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇപ്പൊ. എന്താന്ന് വെച്ചാല്, അങ്ങനെയുള്ളൊരു മാനസികമായ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ എല്ലാം കൊണ്ട് നമ്മള്. സർക്കാരിന് ഏതായാലും കണ്ടകച്ചാണ് അത്. ഇനിയിപ്പൊ കോടതി മാപ്പ് പറഞ്ഞിട്ടും സർക്കാർ മാപ്പ് പറയുന്നില്ലല്ലോ. മാപ്പ് പറയേണ്ട സർക്കാർ തന്നെയല്ലേ. ആ ഒരു ആരോഗ്യമന്ത്രി വന്നിട്ട് എന്താ, അവരവിടെ നിന്ന് കരഞ്ഞിട്ട് എന്താ ഫലം? അവർക്കുണ്ടോ ഇത്രയും യോഗ്യത? ഈ ഒരു MBBSന് പഠിക്കുന്ന കുട്ടിക്ക് എന്തോരം കഷ്ടപ്പെട്ട്, എന്റെ മോനെ നമ്മൾ പഠിപ്പിച്ചതാ, നമുക്കറിയാം അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ഫീൽഡിലേക്ക് വന്നതെന്നുള്ളത്. അപ്പൊ അത്രയും ഒരു ഇത് ആ ആരോഗ്യമന്ത്രിക്കില്ലാത്തൊരു വിദ്യാഭ്യാസവും പഠിപ്പില്, പഠിപ്പും കരാട്ടെ. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ കരാട്ടയും കളരിയൊന്നും പഠിക്കുന്ന കാര്യമൊന്നുമില്ല. ഒരിത്തിരിക്കില്ലാത്ത പൈതലായ ഒരു പെൺകുട്ടിയെ മാത്രമാക്കിയിട്ട് പോലീസുകാരെല്ലാരും അവരുടെ ജീവൻ കൊണ്ട് വെളിയിലേക്ക് ഓടിയത് അത്ര വലിയ ഇതൊന്നും അല്ല. കുട്ടി ഒരിക്കലും പിന്നെ ഹൗസ് സർജന്മാരായിട്ടുള്ള ചെറിയ വരുന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ചില ദൃശ്യസാക്ഷികളെങ്കിലും പറയുന്നത് ഈ പോലീസുകാർ ആദ്യം ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോയി, അവസാനം ഇവരെ ഇയാളെ കീഴ്പ്പെടുത്തിയ ശേഷമാണ് ഈ പോലീസുകാർ തിരിച്ചത്. പക്ഷെ അവർക്കും കുത്തേറ്റിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. അതെ, ഈ കുട്ടി തന്നെയായിപ്പോയി സാറേ, കുട്ടി തന്നെയായിപ്പോയി. അത് അയാൾക്കൊരു അവസരമായിപ്പോയി. ഈ ഇങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയൊക്കെ നോക്കാൻ വേണ്ടി പ്രേക്ഷകൻ കൂടിയുണ്ട്, പീതാംബരനാണ് പള്ളൂരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ശ്രീ പീതാംബരൻ, താങ്കൾക്ക് പറയാം. പീതാംബരന്റെ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശ്രീകുമാറാണ് പാലക്കാട് നിന്നും. ശ്രീകുമാർ, എന്തായാലും താങ്കൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇന്ന് കോടതി അടക്കം ആ വന്ദനയുടെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞു. കോടതി പറഞ്ഞത് ആ കുടുംബത്തോട് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്നാണ്. കേരളീയ പൊതുസമൂഹവും കേരളത്തിലെ ഭരണ സംവിധാനത്തിൻ്റെയും ഒക്കെ അങ്ങനെ ഒരു മാപ്പ് പറയേണ്ട അവസ്ഥയിലാണ്. ഒരു ഈ മുൻവൈരാഗ്യമില്ലാതെ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് കുത്തി കൊലപ്പെടുത്തുകയാണ്. അപ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പലപ്പോഴും ആ തെറ്റ് ഏറ്റുപറയാൻ അല്ലെങ്കിൽ വീഴ്ച പറ്റിപ്പോയി എന്ന് പറയാൻ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇത് ദാരുണമായ ഒരു അന്ത്യമാണ് നമുക്കും പറയാനുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊലപാതകമാണെങ്കിലും എന്താണെങ്കിലും അയാളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു സാമാന്യ ഇത് ഒരു ലോക്ക് ഇട്ടിട്ട് വേണം നമ്മളെ കൊണ്ടുവരാൻ. ഇദ്ദേഹത്തെ ഒരു ക്രിമിനലായി കൊണ്ടുവന്നല്ല, അയാളെ കൊണ്ടുവന്നത് അയാൾക്ക് അപകടം ഉണ്ടായെന്ന് പറയുന്നു, അയാളെ മുറിവേറ്റു, അപ്പോൾ അയാളെ കൊണ്ടുവന്നതാണ്. അയാളെ ലോക്കിട്ട് കൊണ്ടുവന്നത് ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ട്. പക്ഷേ ആ അപകടം ഉണ്ടായ ശേഷം അയാൾ ഒരാളെ കുത്തി, അയാൾ ആക്രമിച്ച ശേഷം അതിനെ ചെറുക്കാൻ സമയത്തും പോലീസുകാരുണ്ടായിരുന്നില്ലല്ലോ സാറേ. ഇപ്പൊ ആ സമയത്തും ഒരു പോലീസുകാരനും അവിടെ അടുത്തുണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. അപ്പൊ ഒരു ക്രിമിനലിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ പോലീസുകാരെന്തെങ്കിലും അടുത്ത് വേണം. പോലീസുകാർ അവർക്കും കുത്തേറ്റ്, പക്ഷെ അവർക്ക് അത് തുടർന്ന് ചെറുക്കാൻ കഴിഞ്ഞില്ല. ചിലരൊക്കെ പറയുന്നത് പോലീസുകാർ ആ സമയത്ത് തന്നെ ഭയങ്കര ഇതല്ല പ്രശ്നങ്ങളല്ല ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എന്താണെന്ന് നിജസ്ഥിതി നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് പോലും അറിയാത്ത രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ ഇത് മരണം സംഭവിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇനി ഇത്തരം ഒരു സംഭവം ആവർത്തിക്കരുത്. മറ്റു പ്രശ്നം കൂടിയുണ്ട്, സുധാകരനാണ്. ശ്രീ സുധാകരൻ, താങ്കൾക്ക് പറയാം. വയനാട്. ശ്രീ സുധാകരൻ, നമുക്ക് പറയാനുള്ളത്, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആ വയനാട്ടിൽ നിന്നാണ്. കാരണം ഒരു പ്രതിയെ കൊണ്ടോ പ്രതിയോ ബാധ്യോ എന്നുള്ള പിന്നെ ഇതെല്ലാം അവിടെ ഇതെടുക്കേണ്ടത്. ഒരു പിന്നെ ഒരു സ്ത്രീയായ ഡോക്ടർ, വനിതാ ഡോക്ടർ അകത്തുള്ളപ്പോ പിന്നെ പുരുഷനെയാണ് അവിടെ കയറ്റി വിടുന്നത്. പുരുഷനെ കയറ്റി വിടുമ്പോ അതിന്റെ പുറകെ രണ്ട് പോലീസുകാർ നിൽക്കേണ്ട നമ്മുടെ പിന്നെ ഇതിന്റെ കടമയല്ലേ? അല്ലാതെ ഒരു വനിത സ്ത്രീയല്ലല്ലോ അവിടെ, വനിതനെ അല്ലല്ലോ അകത്ത് കയറ്റി വിടുന്നത് ലേഡി ഡോക്ടർ അടുത്ത്. അത് പോലീസുകാരെ വീഴ്ചയാണ്.
നമുക്ക് നമ്മുടെ ഒരു മോളാണ് പിന്നെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു മോളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അച്ഛനമ്മ ആറ്റുനോറ്റുണ്ടാക്കിയ ഒരു മോള് അവരെ ആഗ്രഹപ്രകാരം പഠിച്ച ഒരു വേദിയിലെത്തുമ്പോൾ അതിനൊരു ഒരു നേരത്തെ വെള്ള കുട്ടീനെ കൈകൊണ്ട് കുടിക്കാൻ അച്ഛനമ്മക്കും കഴിഞ്ഞിട്ടില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലെ പോലീസുകാർക്കാണ്. നമുക്ക് അത്രേ പറയാനുള്ളൂ. കാരണം പോലീസുകാർ കോടതിയിൽ ഇന്ന് അവരുടെ തെറ്റ് ഏറ്റുപറയാൻ തയ്യാറായി. ജീവൻ നഷ്ടപ്പെട്ടാലും സംരക്ഷണം ഉറപ്പാക്കും, ഡോക്ടറെ സംരക്ഷണം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം പോലീസുകാർക്കുണ്ടായിരുന്നുവെന്ന് ADGP തന്നെ ഇന്ന് കോടതിയിൽ പറയുന്ന അവസ്ഥയടക്കം ഉണ്ടായി. എന്തായാലും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ജയകുമാറാണ്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. നമസ്കാരം. നമസ്കാരം. എനിക്കുണ്ട് ഇതേ കാഡറിലുള്ള ഒരു മോള്, എനിക്ക് ഇതേ കാഡറിലുള്ള ഒരു മോളുണ്ട്. പക്ഷെ അന്യായമാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാണിച്ചത്. അക്രമാസക്തമായി നിന്ന ഒരു വ്യക്തിയാ, രാത്രി 3 മണിക്ക് അയൽവക്കത്തെ മതിൽ ചാടി കടന്ന ഒരു വ്യക്തിയാ. ഇവരെല്ലാം അവിടെ ചെന്നപ്പോ ഇത് അറിഞ്ഞ കേസാണ്. ഇതിന് മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ കയറി അക്രമം ഉണ്ടാക്കിയ ഒരു പ്രതി, അത് ഇവർ അറിഞ്ഞാണില്ലായിരിക്കും. പക്ഷെ ഈ ഇപ്പൊ നടന്ന സംഭവം, രാത്രി 3 മണിക്ക് അവിടെ അയൽവക്കത്ത് കയറി മതിൽ ചാടി കടന്ന് കാലും ഡാമേജ് ആയ ഒരു പ്രതിയെ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അയാൾ ഈ കൊച്ചു മാത്രമുള്ള സ്ഥലത്ത് നിർത്തി ദേവന്മാര് മാറി നിന്നെന്നു പറഞ്ഞാൽ ഭയങ്കര അതിക്രമമാണ് കാണിച്ചത്. കാരണം ഒരുത്തർക്കും ഒരു സുരക്ഷ ഇല്ല എന്ന് പറഞ്ഞാല് എന്ത് കഷ്ടപ്പെട്ടാണ് ആ കൊച്ചിനെ വളർത്തി, അത് എന്തുമാത്രം ബുദ്ധിമുട്ടി പഠിച്ച് എന്ത് കഷ്ടപ്പെട്ടാണ് ഇതായത്. നിസാരമായിട്ട് എന്നെ കൊന്നുകളഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോ ഭയങ്കര വേദന ഉണ്ടാകുന്നതാണ്. ഇത് മാത്രമല്ല, ഇവർക്ക് ഈ മന്ത്രി പറഞ്ഞ പ്രസ്താവന എക്സ്പീരിയൻസ്, ഇവർക്ക് എന്താണ് യോഗ്യത ഇത് പറയാനുള്ളത്? ഈ കൊച്ചിനെ പോലെയുള്ള എന്തെങ്കിലും യോഗ്യത ഇവർക്കുണ്ടോ? ഏതെങ്കിലും പാർട്ടികളെ കൂട്ടിപ്പിടിച്ച് അവരുടെ എന്ത് അധികാരത്തിൽ വന്ന് അതിന് ഏതെങ്കിലും ജാതി നോക്കി ഒരു മന്ത്രി സ്ഥാനം കൊടുത്ത് അവർക്ക് എന്താണ് അധികാരമുള്ളത്? ഇതെല്ലാം ജനങ്ങൾ കാണുമല്ലേ. പക്ഷെ ഇത് ഭയങ്കര അന്യായമായി പോയിട്ട് പറയാം. ശരി, മറ്റു പ്രശ്നം കൂടിയുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നും നിസാറാണ്. നിസാറ ഇപ്പോൾ കോടതിയിൽ നിന്ന് കോടതി അടക്കം ആ കുടുംബത്തോട് മാപ്പ് പറയുന്ന അവസ്ഥയുണ്ടായി. പക്ഷെ അപ്പോഴും മാപ്പ് പറയേണ്ടവർ, തെറ്റ് അംഗീകരിക്കേണ്ടവർ അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. എന്താണ് താങ്കളുടെ പ്രതികരണം? ശ്രീ നിസാർ പറയൂ. ഹലോ നിസാർ പറയാം. ആ പറയാം, ഒരു മിനിറ്റ്. അതായത് ഒരു നമ്മുടെ കേരളീയ മനസാക്ഷിക്ക് ശരിക്കും ഷോക്കായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതില് അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. പക്ഷെ എനിക്ക് അതിനകത്ത് ചാനലുകളിൽ സ്വീകരിച്ച ഒരു നിലപാടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ശരിക്കും ആ കുടുംബത്തിന്റെയും ആ ദാരുണ സംഭവത്തിന്റെയും വേദന ഉൾക്കൊണ്ടാണ് പറഞ്ഞത്. അത് എത്ര എങ്ങനെയാണ് വളച്ചൊടിച്ചതെന്ന് അതിന്റെ ബൈറ്റ് കണ്ടാൽ കാണുന്ന ആളുകൾക്ക് മുഴുവൻ മനസ്സിലാവും. രാത്രി 10 മണിക്ക് ശേഷം ഈ വാർത്ത നിർമ്മിച്ച ആളുകൾ തന്നെ അതിനെ എന്താണ് താങ്കൾക്ക് മനസ്സിലായത്? എന്താണ് മനസ്സിലായെന്ന് വെച്ചാൽ രാത്രി ഈ വാർത്ത ആദ്യം എയർ ചെയ്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയുടെയും മീഡിയാമന്റെയും ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം രാത്രി 10 മണിക്ക് ഇത് പ്രേക്ഷകന്റെ അഭിപ്രായമാണോ? അഭിപ്രായമാണോ നിങ്ങൾ ചോദിക്കുന്നത്? മാപ്പ് പറയേണ്ടത് സർക്കാരാണെന്ന് ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായമാണോ നിങ്ങൾ ഈ ചോദിക്കുന്നത്? അതെ, താങ്കൾക്ക് അങ്ങനെ അഭിപ്രായമില്ലെങ്കിൽ അത് പറയാം. അതുകൊണ്ടാണല്ലോ ചോദ്യം. അത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കഴിവെങ്കിൽ നിങ്ങൾ സംപ്രേഷണം ചെയ്താൽ മതി. സംപ്രേഷണം ചെയ്തോണ്ടിരിക്കും. നിങ്ങൾ നമ്പറും കൊടുത്ത് സുഹൃത്തെ നിങ്ങളൊരു നമ്പറും കൊടുത്ത് ഇവയ്ക്ക് വിളിച്ച് പ്രേക്ഷകരുടെ അതിനുവേണ്ടിയാണ് ഇങ്ങനെ വേദി ഉള്ളത്. ഞങ്ങൾ ഏതെങ്കിലും അനുകൂലമായോ എതിർത്തോ അഭിപ്രായം പറയണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കില്ല. ഇത് ലൈവായി കൊടുക്കുന്നത് താങ്കളുടെ അഭിപ്രായം പറയാൻ വേണ്ടി. ന്യൂസ് 18 ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശരി, ഈ വാർത്ത റദ്ദ് എയർ ചെയ്ത ആളുകൾ തന്നെ രാത്രി 10 മണിക്ക് ശേഷം ആ വാർത്ത റദ്ദ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ എല്ലാ കേരളീയ മനസാക്ഷിക്ക് ഷോക്കായ ഒരു സംഭവമാണ്. ഒരു സിസ്റ്റം ഫെയിലിയർ ആണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു നടപടികൾ അവിടെ ഉണ്ടായി. ആ ന്യൂസുകളിൽ സിസ്റ്റം ഫെയിലിയർ ഉണ്ടായിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഫെയിലിയർ ഉണ്ട്. പക്ഷെ ആ ഫെയിലിയർ ഏതൊരു മേഖലയിലും ജോലി മേഖലയിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടാവും. സാമാന്യ മര്യാദക്ക് വേണ്ടത് തീർച്ചയായിട്ടും ആ വീണാ ജോർജിന്റെ പ്രസ്താവനയെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തു. ആ അവർക്ക് ഉദ്ദേശിച്ചത് അതാണോ? അതായത് ഡോക്ടർമാർ കളരി പഠിക്കണം കരാട്ട പഠിക്കണമെന്നാണോ വീണാ ജോർജ് ഉദ്ദേശിച്ചത്? എക്സ്പീരിയൻസ് കുറവായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് കുറവായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ വാക്കുകളുടെ മൊത്തം ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ
ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ നിങ്ങൾ എടുത്ത നിലപാടുകളെ കുറിച്ച് എനിക്ക് വിമർശനമുള്ളൂ. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യന്റെയും മാനം മനസ്സിന് വളരെ കഠിനമായ വേദന ഉണ്ടാക്കിയ വിമർശിക്കാനുള്ള താങ്കളുടെ അവകാശത്തെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഏത് തരത്തിലുള്ള അഭിപ്രായം വേണമെങ്കിലും പറയാം, മാന്യമായി പറയണം എന്ന് മാത്രമേ ഉള്ളൂ. അസഭ്യം പറയുക അല്ലെങ്കിൽ മോശമായ രീതിയിൽ പറയുകയോ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം തുറന്നു തന്നെ പറയാം. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പൊതുവേദി എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതും പ്രേക്ഷകർ കൂടി പ്രതികരിക്കാൻ അവസരം ഒരുക്കുന്നതും. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് എറ്റീൻ പൊതുവേദി തുടരുകയാണ്. ഇന്ന് കേരള ഹൈക്കോടതി അടക്കം വന്ദനയുടെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞു. പക്ഷേ അപ്പോഴും തെറ്റ് അംഗീകരിക്കാൻ തയ്യാറാവാൻ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല. ഈ വിഷയമാണ് മാപ്പ് പറയേണ്ടത് സർക്കാരിലെ എന്നുള്ള വിഷയമാണ് ന്യൂസ് എറ്റീൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത്. സന്ധ്യയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ സന്ധ്യ, താങ്കൾക്ക് അഭിപ്രായം പറയാം. ഹലോ. ഹലോ സന്ധ്യ, പറയാം. എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ഇതിനു മുമ്പ് ഒരാൾ വിളിച്ചു, വീണ മാഡം പറഞ്ഞതിനെ വളച്ചൊടിച്ചു എന്ന്. ഞാനിപ്പോ ഹോസ്പിറ്റൽ സ്റ്റാഫാണ്. വീണ മാഡം പറഞ്ഞതിനെ എന്തോന്നാണ് വളച്ചൊടിച്ചത്? നിങ്ങളുടെ തന്നെ നമ്മുടെ വീട്ടിൽ ഇത് സംഭവിച്ചിരുന്നു എങ്കിൽ നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുന്നത്? അത് ആലോചിച്ച് നോക്കൂ. രാത്രിയൊക്കെ ഹോസ്പിറ്റലില് നൈറ്റിന് ഇങ്ങനെ കുറെ പേര് മദ്യപിച്ചിട്ട് വരും, അതിന്റെ ബൈസ്റ്റാൻഡേഴ്സ് കുറെ പേരുണ്ടാവും, അവരൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തോന്നാണുള്ളത്? സുരക്ഷിതത്വം ആളാണോ സന്ധ്യ? അതെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണോ ഞാൻ? ഈ രാത്രിയിൽ പലപ്പോഴും ഇങ്ങനെ ആളുകൾ, അക്രമകാരികളായ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരാറുണ്ടോ? ഞങ്ങൾക്ക് സുരക്ഷിതത്വം എന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില് എന്റെ MD കുറെ അമ്മയും, ഞങ്ങൾക്ക് മെയിൽ സ്റ്റാഫ് ഉണ്ട്. മെയിൽ സ്റ്റാഫുകളൊക്കെ വരുന്നവരെടുത്ത് അവര് സൗമ്യമായിട്ട് സംസാരിച്ച് അത് ഡീൽ ചെയ്യും. പക്ഷെ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയാവണമെന്നില്ല. ഈ കുട്ടിയുടെ അവസ്ഥ ഇനി വരരുത് ആർക്കും. ആ കൊച്ചിന്റെ അമ്മയെയും അച്ഛനെയും ചിന്തിച്ചു നോക്കൂ. 23 വയസ്സേ ഉള്ളൂ. അവൾ എന്തോന്നാണ് പ്രതികരിക്കാനുള്ളത്? മാഡം പറഞ്ഞ കണക്ക് എന്തോന്നാ പ്രതികരിക്കാനുള്ളത്? ആ നമ്മളിപ്പോ ഫേസ്ബുക്കിൽ കണ്ടത് ഒരു കരാട്ടെ പഠിച്ചിട്ടാണോ വരേണ്ടത്? ഞങ്ങൾക്കും മക്കളുണ്ട്, ഞങ്ങളെ മക്കളും പഠിച്ച് വളർന്ന് ഇതുപോലെ വന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥയായാൽ എന്തായിരിക്കും? ഞാനൊരു അമ്മയാണ്. ശരി, താങ്കളുടെ വേദന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വാഭാവികമായി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അമ്മ എന്ന നിലയിലുള്ള വൈകാര്യമായ പ്രതികരണം കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, കാലിക്കറ്റിൽ നിന്നും സനൂപാണ്. സനൂപ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ഹലോ. ഇത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. ഈ ഒരു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് നടന്നിട്ടുള്ളത്. പക്ഷെ അതിന് നിങ്ങൾ ഇങ്ങനെ ആര് മാപ്പ് പറയണം എന്നൊക്കെ ഉള്ള ചർച്ച നടത്തുന്നത് വളരെ വിരോധാഭാസമാണ്. കോടതി ഇന്ന്, കേരള ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് വന്ദനയുടെ കുടുംബത്തോട് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് തന്നെയാണ്. ഹൈക്കോടതി കേരളത്തിന്റെ മൊത്തം പ്രതിനിധി നിലയ്ക്കായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ഹൈക്കോടതി തന്നെ ഒരു വിധി ഉണ്ടായിരുന്നു, ഈ ഡോക്ടർമാര് രോഗിയെ പരിശോധിക്കുന്ന സമയത്ത് പോലീസ് കൂടെ പാടില്ല എന്നുള്ളത്. അങ്ങനെ വിധി ഉണ്ടായിരുന്നല്ലോ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. അല്ല, അങ്ങനെ ഒരു വിധി ഉള്ളത് താങ്കൾക്ക് അറിയാലോ. അങ്ങനെ ഒരു അങ്ങനെ ഉണ്ട്. ഒരു പോലീസ് ഏതെങ്കിലും ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ പോലീസ് ഇന്നലെ വന്ന ആള് പ്രതിയായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പ്രതി അല്ലാത്ത ഒരാളെ വിലങ്ങ് വെച്ച് കൂടെ നിർത്തേണ്ട ആവശ്യമുണ്ടോ? ആ വിലങ്ങ് വെക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇല്ല. ഓക്കെ. പിന്നെ ഈ ആളെ ചെയ്യാവുന്ന ഒരു ന്യായമായ നമ്മളെ അഭിപ്രായം പറയാനോ? പറയുന്നത് പറഞ്ഞു. ഈ ആളെ മരുന്ന് വെക്കുന്ന വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്, അത് ഫേക്കല്ലല്ലോ. ഈ ആളെ മരുന്ന് വെച്ച് കെട്ടുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്, അത് ഫേക്ക് അല്ലല്ലോ. അല്ല, പറയൂ. അല്ല, അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് പ്രകോപിതനാകുന്നു, പോലീസുകാരെയും കൂടെ വന്ന ആളുകളെ ഉൾപ്പെടെ കുത്തുന്നു. ഇതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് നിങ്ങൾ പറ? പോലീസ് ഇന്ന് കേരള പോലീസിന് വേണ്ടി ADGP അജിത്. കേരള പോലീസ് ആരായാലും മനുഷ്യന്മാരല്ലേ? പെട്ടെന്ന് പറഞ്ഞോട്ടെ. ADGP പറഞ്ഞത് സ്വന്തം ജീവൻ പോയാലും ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസ് ഉണ്ടായിരുന്നു, അതിൽ വീഴ്ച ഞങ്ങൾ അംഗീകരിക്കുന്നു, വീഴ്ച പറ്റി എന്നാണ് പറഞ്ഞത്. ADGP അജിത് കുമാർ ഔദ്യോഗികമായി ഹൈക്കോടതിയിൽ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നലെ വേറൊരു ചർച്ച കണ്ടു, വീണ ജോർജ് പറഞ്ഞത്. വീണ ജോർജും ആ കുട്ടിയുടെ ആ ഡോക്ടറെ കൂടെയുള്ള ഡോക്ടർമാരും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആ ഡോക്ടറെ തള്ളിപ്പറയോ? മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനയിലെ അനൌചിത്യം, അല്ലെങ്കിൽ ആ ഒരു കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ട ചുമതലയിൽ നിൽക്കുന്ന ആളാണ് മന്ത്രി. ആ മന്ത്രി എന്താണ് അത്തരത്തിൽ ചർച്ച നടത്തിയത്? എന്താണ് അവർ പറഞ്ഞതിലെ തെറ്റെന്താണ്?
താങ്കൾക്ക് മനസ്സിലാവാത്തതിന് ഞാൻ ഉത്തരവാദി അല്ല. അതെല്ലാം വാക്കുകൾ തന്നെ നമ്മൾ ആവർത്തിച്ച് കേൾപ്പിച്ചതാണ്, ചർച്ച നടത്തിയതാണ്. മഹാഭൂരിപക്ഷം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത് അത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവരുതെന്നാണ്. താങ്കൾക്ക് താങ്കൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. അതിലെ തെറ്റെന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എന്നെ പോലെയുള്ള പിന്നെ ഈ നിങ്ങളെ അഭിപ്രായത്തിനോട് യോജിക്കാത്ത ആളുകൾ ഉണ്ടാവല്ലോ, അതിലുള്ള തെറ്റെന്താണെന്ന് താങ്കൾ ഒന്ന് പറഞ്ഞുതരൂ. അംഗീകരിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. താങ്കളുടെ വിയോജിപ്പ് താങ്കൾ അറിയിച്ചു, താങ്കൾക്ക് അതിൽ തെറ്റ് തോന്നിയില്ല. പക്ഷെ തെറ്റ് തോന്നുന്ന മനുഷ്യരുണ്ട് എന്നുള്ള കാര്യം താങ്കളോട് ഞാൻ തിരിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഭൂരിപക്ഷം തെറ്റ് തോന്നാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കൂ? ഭൂരിപക്ഷം പേര് ഞങ്ങളിത് വോട്ടെടുപ്പ് നടത്തി ഏതെങ്കിലും വിഷയം അംഗീകരിക്കലോ അംഗീകരിക്കാതിരിക്കലോ അല്ലല്ലോ ഇത്. പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ, താനൊരു ബോട്ടപടം നടന്നിട്ട് 11 അംഗങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരു കുടുംബത്തിന്റെ, അല്ലെങ്കിൽ ഒരു താനൂരിന്റെ ബോട്ടപടമല്ല ഇപ്പോൾ ചർച്ച. എന്തായാലും താങ്കൾ ഈ വിഷയത്തിലുള്ള താങ്കളുടെ അഭിപ്രായം പറഞ്ഞു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി കിടക്കുകയാണ്. ദയവായി സമയം പൂർണ്ണമായതിനാൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു, പക്ഷേ സമയം പൂർണ്ണമായിരിക്കുകയാണ്. ഇന്നും ന്യൂസ് 18 പൊതുവേദി, നാളെയും ഇതേ സമയത്ത് 4:00. നമസ്കാരം.